നമസ്കാരം ന്യൂനപക്ഷങ്ങൾക്കിടയിലേക്ക് കയറി കൂടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ലക്ഷ്യം കേരളത്തിലെ മുസ്ലിം വോട്ടുകളെ തന്ത്രപരമായി സി പി എമ്മിന് അനുകൂലമാക്കി കേരള കോൺഗ്രസ് ജോസ് കെ മാണിയെ ഇടതുമുന്നണിയിൽ സജീവമാക്കി മധ്യ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ട് ബാങ്കിലും വിള്ളലുണ്ടാക്കിയിരുന്നു പിണറായി ക്രൈസ്തവരെ കോൺഗ്രസിൽ നിന്ന് പൂർണ്ണമായി അകറ്റുകയാണ് ഇനിയുള്ള ലക്ഷ്യം നാർക്കോട്ടിക് ജിഹാദിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നതും കരുതലോടെ നേട്ടമുണ്ടാക്കുന്നു നാർക്കോട്ടിക് ജിഹാദിൽ പാലാ ബിഷപ്പിന്റെ പരാമർശം പോയി എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവ് ബി ഡി സതീഷിന്റെ കടന്നാക്രമണം ഈ സംഭവം മുതലെടുക്കാൻ ബി ജെ പിയും എത്തി എന്നാൽ കരുതലുമായി നേട്ടമുണ്ടാക്കിയത് പിണറായി വിജയനും വിവാദ പരാമർശത്തിന്റെ പേരിൽ പാലാ രൂപതാ ബിഷപ്പിനെതിരെ കേസെടുക്കാൻ ആലോചിക്കുന്നില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കിയത് ഇതിന്റെ ഭാഗമാണ് നാർക്കോട്ടിക് ജിഹാദിൽ പാലാ ബിഷപ്പിനെ അനുകൂലിക്കാത്ത പിണറായി കരുതലോടെയെല്ലാം അനുകൂലമാക്കുകയാണ് നർക്കോട്ടിക് മാഫിയെ മാഫിയായി കാണണം അതിന് ഏതെങ്കിലും മതചിഹ്നം നൽകാൻ പാടില്ല അത് ആ മതത്തിലുള്ളവരെ വ്രണപ്പെടുത്തും അത്തരം സമീപനം ആദരണീയരായ വ്യക്തികളിൽ നിന്നുണ്ടാകരുത് നർക്കോട്ടിക് ജിഹാദ് എന്നത് ഇതുവരെ ആരും കേൾക്കാത്ത കാര്യമാണ് അത് മനസ്സിലാക്കാൻ പ്രയാസമുണ്ട് പെൺകുട്ടികളെ ആഭിചാര ആഭിചാരപ്രയോഗത്തിലൂടെ വശീകരിക്കുന്നു എന്നൊക്കെ പറയുന്നത് നാടുവാഴിക്കാലത്തെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ഉയർന്ന ശാസ്ത്രബോധമുള്ള ഈ കാലത്ത് അതൊന്നും ചെലവാകില്ലെന്നായിരുന്നു പിണറായിയുടെ പ്രതികരണം സമുദായം എന്ന നിലയ്ക്ക് അംഗങ്ങളുടെ കാര്യം അവർ ആലോചിക്കും ബന്ധപ്പെട്ട വിഭാഗങ്ങളോട് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യും അതിൽ കുറ്റം കാണുന്നില്ല അതാണ് ജോസ് കെ മാണിയും പറഞ്ഞത് എന്നാൽ അതിനായി മറ്റെന്തെങ്കിലും മതചിഹ്നം ഉപയോഗിക്കുന്നതാണ് പ്രശ്നം മതസ്പർദ്ധ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും തങ്ങളുടെ വിഭാഗത്തിന് ആവശ്യത്തിന് മുന്നറിയിപ്പ് നൽകുകയായിരുന്നുവെന്നും പാലാ ബിഷപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്തരം കാര്യങ്ങളിൽ പ്രകോപിതരാകാതിരിക്കുകയാണ് വേണ്ടത് വളരെ കരുതലോടെയാണ് പിണറായി നിലപാട് വിശദീകരിച്ചതും കേരള കോൺഗ്രസിന്റെ നിലപാടാണ് തൻ്റെത് എന്ന പരോക്ഷ സൂചന പറയാതെ പറയുകയും ചെയ്തു ഏത് വിഷയവും ചർച്ച ചെയ്ത് പരിഹരിക്കാനുള്ള സമൂഹത്തിന്റെ പ്രത്യേകത നിലനിർത്താനുള്ള ശ്രമം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം നാടിന്റെ മതനിരപേക്ഷ സ്വഭാവം നിലനിൽക്കണമെന്നാണ് എല്ലാ സമുദായങ്ങളിലെയും ഭൂരിപക്ഷം ആഗ്രഹിക്കുന്നതും അതിന് വിരുദ്ധമായ ഒരു നീക്കവും ഉണ്ടാകാതിരിക്കുക എന്നത് പ്രധാനമാണ് വർഗീയ ചിന്തയോടെ നീങ്ങുന്ന ശക്തികൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ എവിടെയെങ്കിലും ചാരി തങ്ങൾക്ക് ഇടം കിട്ടുമോ എന്ന് ശ്രമിച്ചു നോക്കും എല്ലാവരും അത് മനസ്സിലാക്കണമെന്ന് പിണറായി പറയുന്നു സമുദായ നേതാക്കളുടെ യോഗം വിളിച്ച് പ്രശ്നം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം നല്ല നിർദ്ദേശമാണ് അതിന്റെ സാധ്യത ആരായും എന്നാൽ വിദ്വേഷ പ്രചരണത്തിന്റെ കാര്യത്തിൽ ചർച്ചയുടെ ആവശ്യമില്ല പോലീസ് ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി